بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر പരിശുദ്ധ ഖുർആന്റെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ലൈലത്തുൽ ഖദ്ർ എന്നാണ്. സൂറത്തുൽ ഖദ്ർ അല്ലേ ആ ഖദ്ർ സൂറത്തിൽ അല്ലാഹു പറയുന്നത് 83 കൊല്ലത്തേക്കാൾ 83 വർഷവും 4 കൊല്ലവും ഒരാൾ ചെയ്യുന്ന അമലിന്റെ സമാനതയിലേക്ക് സമാനത എന്നല്ല ഖൈറും മിൻ മിൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സിയാദത്തിനെ കാണിക്കുന്നത് അല്ലേ ആ മിൻ ഉപയോഗിച്ച പറഞ്ഞത് 83 കൊല്ലവും 4 മാസവും എന്നല്ല അതിനേക്കാളും പുണ്യം ലഭിക്കുന്ന ഒരു ദിനം ഒരു രാത്രിയുണ്ട് അതാണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ഷഹർ അല്ലാഹു തആല പറയാൻ ഖുർആനെ നമ്മൾ അവതരിപ്പിച്ചത് ഖദറിന്റെ രാവിലാണ് വമാ അദറാക മാ ലൈലത്തുൽ ഖദർ എന്താ ലൈലത്തുൽ ഖദർ നിങ്ങൾക്കറിയോ ഖൈറു മിൻ അൽഫ് ഷഹർ അത് 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ് 1000 മാസം ഒന്ന് ഹരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 83 കൊല്ലവും 4 മാസവും ഉണ്ട് ഇനി അതിനേക്കാൾ ഉന്നതമായ ദിനങ്ങളുടെ കൂലിയാണ് അല്ലാഹു ഒരൊറ്റ രാത്രിയിൽ തന്റെ അടിമകൾക്ക് പ്രദാനം ചെയ്യുന്നത് മഗ്രിബോട് അടുക്കുന്ന സമയം ഇദാ കാന ഇദ് കാന ലൈലത്തുൽ ഖദർ തനസ്സലുൽ മലാ തൻസിലുൽ മലായികതു മലാഗമാർ ഇറങ്ങി വരുന്നതാണ് ആ ലൈലത്തുൽ ഖദറിന്റെ രാവാകുമ്പോൾ മഗ്രിബോട് അടുക്കുന്ന സമയം വഹും സുക്കാന സിദ്റത്തുൽ മുൻതഹ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് അവർ ഇറങ്ങി വരുന്നത് വജിബ്രീൽ അലൈഹി വമാഹു അർബഅത്തു ഉലൂയാ മലാഗമാർ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇറങ്ങി വരും തനസ്സലുൽ മലായികതു ഇറങ്ങി വരും കൂടെ ജിബ്രീലുണ്ട് കൂടെ ജിബ്രീലുണ്ട് ജിബ്രീലിനോട് കൂടെ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരുന്ന മലാഗമാരുടെ എണ്ണം എത്രയാണെന്നറിയോ ഇന്നൽ മലായികത ഫീ തിൽക ലൈല അക്സറ മിൻ അദദിൽ ഹസ ഭൂമിയിലെ ചരക്കല്ലുകളെക്കാൾ പെബിൾസുകളെക്കാൾ എണ്ണമുണ്ടാകും അവര് ചില ഒരു ഹദീസിലുള്ളത് അക്സറ മിൻ അദദിൻ നുജൂം ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളെക്കാളും ഗഗനചാരികളെക്കാളും എണ്ണമുണ്ടാകും അന്നിറങ്ങുന്ന മലാഗമാർ അവരെവിടുന്നാ വരുന്നത് അവര് വരുന്നത് സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് അങ്ങേറ്റം ഉന്നതിയിൽ നിന്നാണ് ജിബ്രീൽ കൂടെയുണ്ട് 4 കൊടിയുണ്ട് അർബഅത്തു ഉലൂയാ 4 കൊടിയാണ് ഒന്ന് ലിവാഉർ റഹ്മാ 2 ലിവാഉൽ കറമാ 3 ലിവാഉൽ ഹംദ് 4 ലിവാഉൽ മഗ്ഫിറ മലാഗമാർ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ വന്ന് ലിവാഉർ റഹ്മ എന്ന കൊടി ഫൗകൽ കഅബ കഅബയുടെ മുകളിൽ അങ്ങ് സ്ഥാപിച്ചു കഴിയുമ്പോ ലിവാഉൽ കറാമ എന്ന കൊടി ഫൗക സഹറത്ത് ഫീ ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് നിന്ന് ഹബീബ് മിഹ്റാജിന് പോയപ്പോ സ്പേസ് സെന്ററായി നിന്നിരുന്ന ഒരു പാറക്കല്ലുണ്ട് അതിന്റെ മുകളിലാണ് ലിവാഉൽ കറാമ എന്ന കൊടി മാലാകമാർ സ്ഥാപിക്കുന്നത് ലിവാഉൽ ഹംദ് ബൈന സമാഇ വൽ അർളി ആകാശഭൂമിയുടെ ഇടയിൽ അത് സ്ഥാപിക്കുന്നതാണ് ലിവാഉൽ മഗ്ഫിറ അത് അലാ ഖബറി നബിയെ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പച്ച കുബ്ബയുടെ മുകളിലും സ്ഥാപിച്ച് മലാഗമാർ വീടായ വീടുകളിലേക്ക് മുഴുവനും ഇറങ്ങുന്നതാണ് വലായത ഉബൈസൻ ഫീഹി മുഅ്മിന ഔ മുഅ്മിനിൻ ഔ മുഅ്മിന ഇല്ലാ ദഖലഹു എല്ലാ വിശ്വാസിയുടെ വീട്ടിലേക്കും ഈ മലാഗമാർ മുഴുവനും കടന്നു ചെല്ലും വസല്ലമ അലൈഹി സലാം പറയും വയഖൂൽ യാ മുഅ്മിന ഔ യാ മുഅ്മിന വിശ്വാസി വിശ്വാസിനി അസ്സലാം അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് മലാഗമാർ അന്നിറങ്ങുന്ന മലാഗമാർ ഓരോ വിശ്വാസിയുടെയും ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും കൈപിടിച്ചിട്ട് സലാം പറയുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ജിബ്രീലിന്റെ മുസാഫത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൾ ആർദ്രമാകുന്നതാണ് വല്ലാത്തൊരു കണ്ണുനീര് പൊടിയുന്ന
മനസ്സൊന്ന് കുളിരുന്ന പോലെ ശരീരത്തിൽ ഒരു പനി വരുന്ന പോലെ ഇങ്ങനെ ആൾ മാറുമെന്ന് അവരുടെ സലാം കിട്ടിയവരിൽ കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരുമാറാവട്ടെ പക്ഷെ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാൻ കഴിയോ എന്താണ് ഖദ്ർ എന്താ ഖദ്ർ എന്ന വാക്കിനർത്ഥം ഒന്ന് ഷറഫ് എന്നാണ് രണ്ട് തഅലീം എന്നാണ് ഉന്നതമായ ദിനം രാത്രി ഉന്നതമായ സന്ദർഭം ഉന്നതമായ സമയം സുന്ദരമായ സമയം ഇതാണ് ഷറഫ് തഅലീം എന്ന മാനയാണ് മാത്രമല്ല ചിലർ പറഞ്ഞു ആ ദിവസത്തിന്റെ പ്രത്യേകത ഖദ്ർ എന്നാലെല്ലാം കണക്കാക്കുന്ന രാത്രിയാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖദ്ർ എന്നതിനർത്ഥം അത്തലീഖ് ലിഅന്നൽ അർള തുലൈഖ് ബിൽ മലായികത്തി അക്സറ അന്ന് മാലാഖമാര ആധിക്യം കൊണ്ട് ഇവിടെ സ്ഥലമില്ലാതായി പോകും ഇങ്ങനെ ടൈറ്റ് ആകും അതുകൊണ്ടാണ് ഖദ്ർ എന്ന് അല്ലാഹുവിന് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് തലീഖ് എന്ന മാനയുണ്ട് ഷറഫ് എന്ന മാനയുണ്ട് തഅലീം എന്ന മാനയുണ്ട് ഖദ്ർ എന്നാൽ എല്ലാം കണക്കാക്കുക എന്ന മാനയുണ്ട് ഏതാവട്ടെ വമാ ഖദറുല്ലാഹു ഹഖ ഖദരി തഅലീമിന്റെ മാനക്ക് വേറെ സ്ഥലങ്ങളിലും ഖദർ അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട് യുഖദ്ദിറുൽ ലൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖദർ എന്ന നാളിനെ രാത്രിയെ അല്ലാഹു നമുക്ക് സംവിധാനിച്ചത് അവന്റെ അടിമകളായ നമ്മൾക്ക് വേണ്ടിയാണ് എങ്ങനെയാണ് അത് വരാനുണ്ടായ സാഹചര്യം എന്നറിയുമോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് എന്റെ സമുദായത്തിന്റെ ആയുസ് വളരെ കുറവാണ് ذكر رسول الله رجل من بني اسرائيل شمعون الغازي എന്ന് പറയുന്ന ബനു ഇസ്രായേലിലെ ഒരു യോദ്ധാവിനെ കുറിച്ച് ഹബീബ് ഇങ്ങനെ പറയുകയായിരുന്നു സഹാബത്തിനോട് അയാൾ ഹമില സിലാഹ് ആയുധങ്ങൾ എന്തുമായിരുന്നു യുദ്ധത്തിന് പോകുമായിരുന്നു അള്ളാഹുക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ റെഡിയായ ആളാണ് ഫി സബീലില്ലാഹ് ആയിരം കൊല്ലമാണ് റബ്ബിന് വേണ്ടി വാളേന്തിയത് സഹാബത്ത് ഇത് കേട്ടപ്പോ സഹാബത്തിന് ഹബീബ് ഇത് പറഞ്ഞുകൊടുത്തു ഹബീബിന് ആദ്യമായി മാലാഖമാര് പറഞ്ഞുകൊടുത്തു ഇങ്ങനെ ഒരാളെ കുറിച്ച് പിന്നെ ഹബീബ് ഇത് സഹാബത്തിനും പറഞ്ഞുകൊടുത്തു ഹബീബ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തിനോട് പറയുന്നുണ്ട് എന്റെ അടുത്ത് വന്ന് ജിബ്രീൽ ഇത് കഥ പറയുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ജിബ്രീൽ വന്ന് ആദ്യം നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ബനു ഇസ്രായേലിൽ ഷമൂനുൽ ഖാസി എന്ന് പറയുന്ന ആയിരം കൊല്ലം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തൊരു യോദ്ധാവുണ്ടായിരുന്നു ഹബീബ് ഫാജബ ഹബീബ് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിങ്ങൾ നിന്ന് എന്ത് കഥയായി കേൾക്കുന്നത് അവിടെ നിന്ന് ആഗ്രഹിച്ചു പോയി എന്റെ സമുദായത്തിന് ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഫഖാല എന്നിട്ട് പറഞ്ഞു യാ റബ്ബ് പടച്ചവനെ ജാൽച ഉമ്മതി എന്റെ ഉമ്മത്തിന് നീ ആക്കിയത് വളരെ ചെറിയ വയസ്സുള്ളവരാണ് 60-70 അതല്ലേ മാക്സിമം അത്രല്ലേ ഉള്ളൂ ഇത്ര ചെറിയ പ്രായക്കാർ എങ്ങനെയാണ് റബ്ബേ അല്ലാഹുവെ ആയിരം കൊല്ലം ജീവിച്ച് നിനക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു പോയ ഷമൂനൽ ഖാസിയുടെ ഉന്നതമായ കൂലിയിലേക്ക് എന്റെ സമുദായത്തിൽ ആളെത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഫഅതാഹുല്ലാ ലൈലത്തുൽ ഖദ്ർ അപ്പോഴാണ് അല്ലാഹു ലൈലത്തുൽ ഖദ്ർ നൽകുന്നത് ഫഹിയ മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ ഇത് അവിടുത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ലൈലത്തുൽ ഖദ്ർ ഹബീബിനെ സംബന്ധിച്ചോളം ലൈലത്തുൽ ഖദ്ർ ആണോ മിറാജ് ആണോ ഏറ്റവും ഉന്നതമായത് ഹബീബിനെ സംബന്ധിച്ചോളം ഖദ്ർ ആണോ മിറാജ് ആണോ ഏറ്റവും ഉഷാർ നമ്മുടെ ഉമ്മത്ത് നമ്മൾക്ക് നബിയുടെ ഉമ്മത്തിന് ലൈലത്തുൽ ഖദ്ർ ആണ് ഏറ്റവും പുണ്യമുള്ള രാത്രി അല്ലാഹുവിന്റെ ഹബീബിനോ മിറാജ് ആണോ ലൈലത്തുൽ ഖദ്ർ ആണോ പണ്ഡിതന്മാർ പറഞ്ഞു ഹബീബിന് മിറാജ് ആണ് അന്ന് അല്ലാഹുവിനെ കണ്ട ദിനമല്ലേ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു വിഷയം പറഞ്ഞതാണ് ഇങ്ങനെയാണ് നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ കാരണമായത് പക്ഷെ ഡേറ്റ് അറിയാമായിരുന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരികയായിരുന്നു അപ്പയാണ് രണ്ട് ഫുലാനുകൾ തമ്മിൽ കച്ചറ കൂടുന്നത് കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കലബില് കണ്ടത് പടച്ചോനെ ഫർഫിയത് ആ വിജ്ഞാൻ അല്ലാഹുത്തല ഉയർത്തിക്കളഞ്ഞു അതാണ് നിങ്ങൾക്ക് ഖൈറെന്ന് തോന്നുന്നു അതുകൊണ്ട് അവസാനത്തെ പത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കണേ അത് മൊറ്റയിട്ട രാവുകളിലാവണേ എന്ന് മറ്റനേകം ഹദീസുകളിലുണ്ട് ഡേറ്റ് അറിയാമായിരുന്നു പറഞ്ഞു തരാൻ വരുമ്പോഴാണ് എന്റെ ഉമ്മത്തിലെ
अदायुन मुखमें അഭിപ്രായ മരണം ഇങ്ങനെ പരിശുദ്ധ ദീനിന്റെ വിഷയങ്ങളിൽ അതിലൊന്നു മാത്രമാണ് ലൈലത്തുൽ ഖദർ ആ ഖദറിന്റെ രാവിൽ മഅരിബിന്റെ നേരത്താണ് മാലാഖമാർ ഇറങ്ങി വരുന്നത് പ്രിയപ്പെട്ട മുഅ്മിനെ നാല് കൊടികളുമായി വന്ന് നാലിടങ്ങളിൽ സ്ഥാപിച്ച് ഓരോരുത്തരും മുഅ്മിന്റെ വീടുകളിലേക്ക് യാത്രയാകുമ്പോൾ അല്ലാഹു ആ ഒരു സൗഭാഗ്യം ജിബ്രീലിന്റെ അവിടുത്തെ മുസാഫത്ത് കിട്ടുന്നവരെ നമ്മൾ ചേർക്കട്ടെ കഴിഞ്ഞു പോയ 2 21ലോ 23ലോ ആണെങ്കിൽ ആ സൗഭാഗ്യം കിട്ടിയവരെ അല്ലാഹു നമ്മളെ ചേർത്തട്ടെ കഴിഞ്ഞ കൊല്ലങ്ങളിലും അല്ലാഹു ലൈലത്തുൽ ഖദറിൽ അനുഗ്രഹം വാരിക്കൂട്ടിയവരിൽ നമ്മളെയും നാമമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു ചേർത്തി തരുമാറാവട്ടെ ലൈലത്തുൽ ഖദറിന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട് എന്നാ ഡേറ്റ് എന്ന് ചിലർ പറഞ്ഞു ഒരു വർഷത്തിൽ എപ്പോഴും ഇഷ്കാരാക്കുകയല്ല ഇതൊരു റെക്കോർഡായി നിലകൊള്ളുന്നത് കൊണ്ട് ഞാനൊരു വിഷയം അവതരിപ്പിക്കുകയാണ് ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞു മാലിക് ഇമാമിന് പോലുമുള്ള അഭിപ്രായം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു വർഷത്തിൽ എപ്പോഴാവാം എന്ന അഭിപ്രായമുണ്ട് റമദാനിൽ മാത്രം എന്നൊന്നുമില്ല അബൂ ഹനീഫ ഇമാം വശാഫീ ഹിയഫീ റമളാൻ അബൂ ഹനീഫ ഇമാമും ഷാഫീം ഇമാം റളിയല്ലാഹു തആല അൻഹും അവർ പറഞ്ഞു അത് റമളാനിലാണ് ലാ തൻതഖിലു മിൻഹു റമളാന്റെ പുറത്തുല റമളാനിലാണ് ഡേറ്റിൽ റമളാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം ഓരോ വർഷം വേറെ വേറെ ഡേറ്റ് ആവാം ചിലപ്പോ എന്നാലും റമളാന്റെ പുറത്തല്ല മാലിക് ഇമാമിന്റെ ആ ഒരു അഭിപ്രായത്തെ ഗണ്ണിച്ചുകൊണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഷാഫി ഇമാം വീണ്ടും പറഞ്ഞു ഒരുപാട് തെളിവുകളെ കൊണ്ട് പറയുമ്പോ കൗനുഹാഫിൽ ആഷിരിൽ അവാഹർ അവസാനത്തെ പത്തിലാണ് അഭിപ്രായം പലതുണ്ട് റമളാന്റെ പുറത്തുപോകൂല ഇനി റമളാന്റെ തന്നെ അവസാനത്തെ പത്തിലാണ് ഇമാമിന് ഷാഫി നമ്മുടെ മദ്ഹബിന്റെ ഇമാം പറയാൻ റളിയല്ലാഹു തആല ഷാഫി ഇമാമിന് ഇനിയും റെഡ്യൂസ് ചെയ്തു ഷാഫി ഇമാം സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞു 21ഓ 23ഓ ആവാം നമ്മുടെ മദ്ഹബിന്റെ ഇമാമിന്റെ വീക്ഷണപ്രകാരം 21ഓ 23ഓ ആണ് عن ابي بن كعب رضي الله تعالى عنه പറഞ്ഞു വന അബി ഒരുപാട് മറ്റു പണ്ഡിതന്മാരും പറയുന്നത് അത് 27 ആണ് അത് 27 ആണ് 25 എന്ന് പറഞ്ഞവരുണ്ട് 23 21 എന്ന് പറഞ്ഞവരുണ്ട് അറിയണേ ഇമാം ഗസ്സാലി അബിൽ ഹസനി അലി ഷാദിലി എന്നവർക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഓരോ കൊല്ലം റമളാൻ തുടങ്ങുന്ന തുടക്ക ദിവസം നോക്കിയിട്ടാണ് ആ വർഷം ലൈലത്തുൽ ഖദറിനെ അല്ലാഹു അവതരിപ്പിക്കുന്നത് എന്ന അഭിപ്രായക്കാരാണ് ഷാദുലി തരീഖത്തിന്റെ ഷെയ്ഖായ അബുൽ ഹസനി അലി അബുൽ ഹസനി ഷാദുലി എന്നവരും വസ്സാലി ഇമാമും രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിട്ടാണ് കാണുന്നത് ഇത് തഫ്സീറു സാവിയിലുണ്ട് ഇമാമിനെ അബുൽ ഹസനി ഷാദുലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അവര് പറഞ്ഞു ഓരോ കൊല്ലവും റമളാൻ എന്നാണ് തുടങ്ങുന്നത് ഒന്നെന്നാണ് അതനുസരിച്ച് മാറും ആ കൊല്ലത്തെ ലൈലത്തുൽ ഖദർ എന്നാണ് അതൊന്ന് വായിക്കാം ഇൻകാൻ അവ്വലുഹു ആദ്യ ദിവസം റമളാൻ തുടങ്ങുന്നത് ഫസ്റ്റ് ഡേ അത് സൺഡേ ആണെങ്കിൽ
അത് ഞായറാഴ്ചയാണെങ്കിൽ ഫലൈല ലൈലത്തുൽ ഖദറിന്റെ രാവ് അക്കൊല്ലം 29-നാണ് ഇനി അവിൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണെങ്കിലോ ഒരു വർഷത്തെ റമദാൻ തുടങ്ങുന്നതെങ്കിൽ അക്കൊല്ലം ലൈലത്തുൽ ഖദർ 21-നാണ് ഉണ്ടാവുക അവിൽ സുലാസ ചൊവ്വാഴ്ചയാണെങ്കിലോ തുടങ്ങിയതെങ്കിൽ അന്നേ ആ കൊല്ലം 27-നാണ് ബുധനാണെങ്കിലോ തുടങ്ങിയതെങ്കിൽ ഫതിസ് അശറ 19-നാണ് ബുധനാഴ്ച തുടങ്ങിയെങ്കിൽ 19-ന് ഇനി കേട്ടോളൂ അവിൽ ഖമീസ് വ്യാഴാഴ്ചയാണെങ്കിലോ ലൈലത്തുൽ ഖദർ ഒരു കൊല്ലം തുടങ്ങിയതേ കൊല്ലത്ത് ഒരു കൊല്ലം ലൈല ഒരു കൊല്ലം റമദാൻ തുടങ്ങിയ ദിവസം അത് വ്യാഴാഴ്ചയാണെങ്കിൽ ഫഖംസു വഇശ്രീൻ 25-നാണ് കൊല്ലം തുടങ്ങി വ്യാഴാഴ്ചല്ലേ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ നാളെയാണ് ലൈലത്തുൽ ഖദർ എന്ന് അബുൽ ഹസനി അലി ഷാദുലി ഇമാ ഗസ്സാലി ഇമാം രണ്ടുപേരും ഒരുമിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി വെള്ളിയാഴ്ച ആണെങ്കിലോ തുടങ്ങുന്നത് ഫസബാത്തു അശറ 17-നാണ് റമളാൻ 17-നാണ് റമളാൻ 17 19 അഭിപ്രായമുണ്ട് ബുധനാണെങ്കിൽ 19-എന്നും വെള്ളിയാഴ്ച അക്കൊല്ലം റമളാൻ തുടങ്ങിയതെങ്കിൽ 17-നുമാണെന്ന് ഷാദുലി റളിയല്ലാഹു തആല അഭിപ്രായമാണ് അവി സബത്തി ശനിയാഴ്ചയാണെങ്കിൽ 23-നാണ് പ്രിയപ്പെട്ട മുഅ്മിനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് 10 കൊല്ലം ഹബീബിന്റെ കൂടെ നിന്നിരുന്ന ഖാദിമാണ് അനസ് ഇബ്നു മാലിക് അവർ പറഞ്ഞു ലൈലത്തുൽ ഖദർ 19-നാണ് അബൂദറൽ ഗിഫാർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു 25-നാണ് ഹസനുൽ ബസരി എന്നവർ പറഞ്ഞത് അത് 24-നാണ് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഇരിക്കട്ടെ എല്ലാ രാത്രിയിലും പ്രത്യേകിച്ച് അവസാനത്തെ റമദാനിന്റെ 10-ൽ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണമേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തനസ്സലുൽ മലായികത്തു വർറൂഹ് റൂഹ് ഇറങ്ങിവരും മാലാഖമാർ ഇറങ്ങിവരും മന്ത്രിമാർ വരുന്നുണ്ട് മുഖ്യമന്ത്രി വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് മന്ത്രിമാർ വരുന്നുണ്ട് പിന്നെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രിയുണ്ട് എന്ന് പറയുന്ന പോലെ തനസ്സൽ മലായിക്ക മലക്കൾ ഇറങ്ങി വരും റൂഹ് ഇറങ്ങി വരും പിന്നെ ഇതിനെ എടുത്തു പറഞ്ഞത് റൂഹ് എന്ന് പറയുന്നത് രണ്ടു പേരെയാണ് ഏറെ പരിചയമുള്ളത് ഒന്ന് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ജിബ്രീൽ നേതാവിന്റെ പേരെന്ന് എടുത്തു പറഞ്ഞതാണെന്ന് അഭിപ്രായമുണ്ട് എന്റെ ഒരു അഭിപ്രായം റൂഹ് എന്നല്ലാഹു തആല പറഞ്ഞത് ഒരു അപരനാമമുള്ളത് സയ്യിദുന ഈസ നബി അലൈഹിസ് ഖലീലുല്ലാഹി മൂസ റൂഹുല്ലാ ഈസ ഹബീബുല്ലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഖലീലുല്ലാഹി ഇബ്രാഹിം ഹബീബുല്ലാ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ചിലർക്ക് പേരുണ്ടല്ലോ അതിൽ റൂഹുള്ള എന്ന് പരിചയപ്പെടും ഈസാ നബിയാണ് അഥവാ ഈസാ നബിയും ലൈലത്തുൽ ഖദറിൽ വരുന്നുണ്ടോ എന്ന് അഭിപ്രായമുണ്ട് ഇനിയും അഭിപ്രായമുണ്ട് അത് ഖൽഖുൻ ആഖർ വയറു മലായിക മലക്കല്ലാത്ത വേറെ ഏതോ ഒരു സൃഷ്ടിയാണ് അതുകൊണ്ടാണ് തനസ്സലുൽ മലായിക്കത്തി മലക്കുകൾ വരും അതിൽ ജിബ്രീലുണ്ട് വർറൂഹ് വേറെ ഏതോ ഒരു സൃഷ്ടിയും വരുന്നുണ്ട് എന്നാണ് ഇനി വേറൊരു അഭിപ്രായമുണ്ട് അത് വേറൊരു ജീവി തന്നെയാണ് അതിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് പറഞ്ഞാൽ 10 മിനിറ്റോളം പോകുന്ന ഒരുപാട് വിശേഷണങ്ങൾ ഉള്ളത് വേറൊരു ജീവി തന്നെയാണ് കുറെ തലകളും കുറെ നാവുകളും മറ്റൊക്കെ പറഞ്ഞിട്ട് തഫ്സീർ സാവി ഇങ്ങനെ കാണാം ഞാൻ വിശദീകരിക്കാം അങ്ങനെ പല അഭിപ്രായങ്ങളും റൂഹ് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡേറ്റിലും ഇറങ്ങി വരുന്ന റൂഹിൽ പോലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള 83 കൊല്ലവും 4 മാസത്തെക്കാളും ഇബാദത്തിന്റെ കൂലി നൽകുന്ന പരിശുദ്ധമായ മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടയിലുള്ള നിമിഷങ്ങളെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലാഹു ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തരട്ടെ ചോദിച്ചു ആയിഷ ബിവി നബിയെ ഞാൻ എന്താണ് എങ്ങനെയെങ്കിലും ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം പ്രത്യേകമായ ദുആയോ പ്രാർത്ഥനയോ കർമ്മങ്ങളോ ഉണ്ടോ അവിടുന്ന് പഠിപ്പിച്ചത് ആയിഷ അല്ലാഹുമ്മ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ പടച്ചവനെ നീ എനിക്ക് പാപമോചനം തരണേ എന്നല്ല അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫാഫു അന്നീ ഇസ്തിഗ്ഫാർ എന്നതിനപ്പുറം നീ പാപമോചനം നൽകുന്നവൻ അഫ്വ ചെയ്യുന്നവൻ ഇസ്തിഗ്ഫാർ ഡയറക്റ്റ് പറയാതെ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫാഫു അന്നീ ഈ ദിക്റാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആയിഷ ബീവിക്ക് അതുകൊണ്ടാണ് അത് നമ്മൾക്കും ബോധ്യമായാലേ
ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് അനക്ക അടക്കങ്ങളൊക്കെ നിശ്ചലമായി വല്ലാത്ത ഒരു രാത്രി കിട്ടിയാൽ നമ്മളും ദുആ ചെയ്യേണ്ടത് അതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂ തുഹിബ്ബുൽ അഫ്വ ഫാഫു അന്നി എന്തുകൊണ്ടാ പിന്നെ ഇരുപത്തിയേഴിന് ഇത്രമേൽ പ്രത്യേകതയുണ്ടായത് ഇരുപത്തിയേഴിന് പ്രത്യേകത ഉണ്ടാവാൻ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു ആ പത്തിൽ ഏഴ് വരുന്നത് ഇരുപത്തിയേഴല്ലേ ആകാശമേയാണ് ഭൂമിയേയാണ് ആഴ്ചയേയാണ് നരകത്തിന്റെ തട്ടുകളെയാണ് തവാഫിന്റെ എണ്ണമേയാണ് ഗോളങ്ങളെയാണ് നക്ഷത്രങ്ങളൊക്കെ ഏതോ ഒരു കണക്ക് പ്രകാരം ഏഴാണ് സഹിയേയാണ് ജംറകളെ എറിയുന്നതേയാണ് അതുപോലെ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ട പശുക്കളെ ഒരഭിപ്രായ പ്രകാരമേയാണ് ഗുഹാവാസികളെയാണ് അസ്ഹാബുൽ കഹ്ഫ് ഏയാണ് ജയിലിൽ യൂസഫ് നബി കഴിഞ്ഞത് ഏഴ് കൊല്ലമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് രക്തബന്ധത്തിലൂടെ ഹറാമാകുന്നവർ ഏഴാണ് ഇബ്നു അബ്ബാസ് ഏയിന്റെ ആ ഒരു ഫളൽ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന് പറയാറുള്ളത് വേറെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇരുപത്തിയേഴ് തന്നെയാണെന്ന് സമർത്ഥിച്ച് പറയുന്ന ഒരു തെളിവുണ്ട് പറയാൻ ഞാൻ നിങ്ങളോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر كود كنكر سموات النادكنا ناتل نادكنا بربجت النادكنا كارين على بريان الله أبن كلام لورا سميت شد كلام مبتد جزء آن إتر غطية ولو إدل بريان تدنو ميلا كدين يدم بريانير كندم وري باد كارين على بريان بوي أسترونومي بريان ساينس بريان جغرافي بريان പറയാത്ത വിഷയങ്ങളൊന്നുമേ ഇല്ല എല്ലാ കാരക്കാരോടും സംസാരിക്കുന്ന ഗ്രന്ഥമാണ് പതിനാല് നൂറ്റാണ്ടും ഇറങ്ങിയ ഖുർആൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എക്സ്പയർ ആയിട്ടില്ല പറഞ്ഞത് തിരുത്തി എഴുതേണ്ടി വന്നിട്ടില്ല മാറ്റേണ്ടി വന്നിട്ടില്ല ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആ പരിശുദ്ധ ഖുർആന്റെ കട്ടിയോ മുപ്പത് ജുസ് ഓരോ ജുസ് ഇരുപത് പേജ് ചുരുങ്ങിയത് സ്ഥലം സ്ഥലത്തിലെല്ലാം ഉൾപ്പെടുത്തി കളഞ്ഞു അതാണ് അള്ളാന്റെ കലാമ് ആ കലാമ് പലയിടത്തും അല്പം മാത്രം പറഞ്ഞു പല കഥകളുടെയും ഔട്ട്ലൈൻ പറഞ്ഞു പല വിഷയങ്ങളുടെയും പ്രോനോണ് പറഞ്ഞു പലരുടെയും പേരിനെ അത് ഹൈഡ് ചെയ്തു ഇങ്ങനെയൊക്കെ നല്ല സമഗ്രമായി സമർപ്പിച്ച പരിശുദ്ധ ഖുർആനിലാണ് ഖദർ എന്ന സൂറത്തിൽ മൂന്ന് തവണ പരസ്യമായിട്ട് പറഞ്ഞു കളഞ്ഞത് ലൈലത്തുൽ ഖദർ എന്ന് ഓതിയാലോ മൂന്ന് തവണ ലൈലത്തുൽ ഖദർ എന്ന് പരാമർശിച്ചു ഒറ്റ തവണ പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരന്റെ പേര് ഞാൻ ഒരു തവണ വെളിപ്പെടുത്തിയാൽ പിന്നെ അവന് അവന് എന്നാ പറയാ അറബിയിൽ ലമീർ എന്ന് പറയും ഇംഗ്ലീഷിൽ പ്രോനോൺ എന്ന് പറയും സർവനാമം എന്ന് പറയുന്നത് പ്രയോഗിക്കുകയാണ് ഏതൊരാളും ശ്രദ്ധിക്കുക പിന്നെ പറയാൻ ഒറ്റ തവണ ഒരാളെ പേര് പറയും അല്ലെ മുഹമ്മദിന്റെ പേര് പിന്നെ അവൻ എന്നാ പറയാ അവനെ ഞാൻ കണ്ടു അവൻ എനിക്ക് ഇന്നലെ കടം തന്നു അല്ലെങ്കിൽ അവൻ ഇന്നലെ ദുബായിൽ പോയി അല്ലെങ്കിൽ സൗദിയിൽ പോയി എന്ന് പറയും പിന്നെ അവനാണ് അവളാണ് പരിശുദ്ധ ഖുർആൻ ഇന്നാ അൻസൽന നമ്മൾ ഖുർആൻ ഇറക്കിയത് ഫീ ലൈലത്തുൽ ഖദർ ഖദറിന്റെ രാവിലാണ് വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ആ ഖദർ എന്താണെന്നറിയോ മാഹിയ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു വമാഹിയ എന്താപ്പതെന്ന് പക്ഷെ ഖുർആൻ അവിടെ ലൈലത്തുൽ ഖദർ എന്ന് ഉപയോഗിച്ചു ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫ് ശഹർ ഹിയ ഖൈറു മിൻ അൽഫ് ശഹർ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു നമ്മളുടെ ഈ ഒരു ബുദ്ധി അനുസരിച്ച് അല്ലെ ലാംഗ്വേജ് അനുസരിച്ച് പക്ഷെ ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ അവിടെ കെടുത്തെടുത്ത് പറഞ്ഞു എന്തിന് ഇതാണ് സീദന ഇബ്നു അബ്ബാസ് പരിശോധിച്ചത് സീദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് തങ്ങൾ ലൈലത്തുൽ ഖദർ എന്ന ആ ഒരു പദത്തിന്റെ അക്ഷരങ്ങൾ എണ്ണി നോക്കി ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എത്രണ്ട് ഒമ്പത് ഉണ്ട് പോയിട്ട് എണ്ണി നോക്കാം സമയമില്ല ഒമ്പത് അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദർ എന്നത് ഒമ്പത് അക്ഷരങ്ങളിൽ ഒരു തവണ ആവർത്തിച്ചു ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ വീണ്ടും ഒമ്പത് അക്ഷരങ്ങൾ ലൈലത്തുൽ ഖദർ എന്ന പേര് ആവർത്തിച്ചു ഒമ്പത് ഒമ്പത് പ്ലസ് ഒമ്പത് എത്രയായി പതിനെട്ട് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ പ്ലസ് ഒമ്പത് ഇരുപത്തിയേഴ് ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴിനാണെന്ന് ഖുർആൻ തന്നെ സാക്ഷി പറയുന്നുണ്ട്
ഖുർആൻ തന്നെ സമർത്ഥിക്കുന്നുണ്ട് എന്ന് സയ്യിദന ഇബ്നു അബ്ബാസ്. അതുകൊണ്ട് 27 ആവിനെ നമ്മൾ എല്ലാവരും വളരെ പുണ്യമായി കാണുന്നത് മറ്റൊരു ആവ് ഇല്ലെന്നല്ല, ഇത്രമേൽ സ്പഷ്ടമായി വ്യക്തമായിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മറ്റൊരു ആവിലും ആവാം. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഖദർ എന്ന സൂറത്തിന് 30 പദങ്ങളാണ്, 30 പദങ്ങൾ. അതിൽ 30-ാമത്തെ പദമാണ് സലാമുൻ യഹജ്ജാമത്തുലൈൽ ഫജർ. ആ രാത്രിയിൽ അങ്ങ് കഴിഞ്ഞിട്ട് ഫജറിന്റെ സമയം വരെ സമാധാനമാണ്, വളരെ സമാധാനമാണ്. ആ രാത്രിയിൽ സമാധാനം നീണ്ടു കിടക്കുന്നത് ഫജർ വരെ, സുബ്ഹ് വരെയാണ്. സലാമുൻ ഹിയ, ആ രാത്രി സമാധാനമാണ്. ഒഴിവാക്കിയാൽ 30 പദങ്ങളുള്ള പരിശുദ്ധ ഖുർആനിലെ ഖദർ സൂറത്തിന്റെ 30 പദങ്ങളാണുള്ളത്. അതിൽ 30 പദങ്ങളിൽ 28 30 ഫജർ. അപ്പൊ സലാമുൻ ഹിയ, ഹിയ ഏതായിരിക്കും? 27. സലാമുൻ ഹിയ, ഹിയ എന്ന പ്രോനോട് ലൈലത്തുൽ ഖദറിനെ സൂചിപ്പിക്കുന്ന സർവനാമം 27-ാമത്തെ സ്ഥാനത്ത് അള്ളാഹു കൊണ്ടുവന്നത് ഹിയ സലാം എന്ന് പറയാൻ കഴിയുമായിരുന്നു അല്ലെ? നമ്മളൊക്കെ ഏതാണെങ്കിൽ അങ്ങനെയാണ്. കാവ്യാത്മകമായി അള്ളാഹിന്റെ കലാമിനെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹു ഹിയ കൊണ്ടുവച്ചത് 27-ാമത്തെ പദമായിട്ടാണ്. 30 പദമുള്ള ഖദർ എന്ന സൂറത്തിൽ അതുകൊണ്ടും ലൈലത്തുൽ ഖദർ 27-ാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി നിങ്ങൾക്കും എനിക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ വരുന്ന മാലാഖമാർ കയറാത്ത വീടുണ്ട്. ഒന്ന് മുദുമിനുൽ ഖംറ്, കള്ളു കുടിക്കുന്ന, നിത്യമായി കള്ളു കുടിക്കുന്നവന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരില്ലെന്നല്ല, അവന് ഖദറില്ല. അന്യായമായി കരം പിരിക്കുന്നവന്റെ, അന്യായമായി ടോള് പിരിക്കുന്നവന്റെ, ബോഡി കാണിച്ച് പവർ കാണിച്ച് പിരിവ് നടത്തുന്നവന്റെ വീട്ടിലേക്ക് മാലാഖമാര് കടക്കില്ലെന്ന്. ലാ സാഹിരൻ, കൈനോട്ടക്കാരന്റെ സിഹർ മാരണം ചെയ്യുന്നവന്റെ വീട്ടിലേക്ക് അന്ന് കടക്കില്ല. ലാ സാഹിബു കൂബിഹി, കള്ളു കുടിക്കുന്നവനെന്നല്ല, അത് സൗകര്യം ഒരുക്കുന്നവനും അതിന് വേണ്ടി ഷോപ്പുകൾ നടത്തുന്നവനും അതിന് വേണ്ടി ഔട്ട്ലെറ്റുകൾ വിതരണം ചെയ്യുന്നവന്റെയും വീടുകളിലേക്ക് ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാരില്ല. മാത്രമല്ല അത്തമ്പൂർ, വീണ, തമ്പുരു പോലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ പരിശുദ്ധ ദീനിൽ ഫുഖഹാക്കള്, കർമ്മശാസ്ത്ര വിശാരദന്മാർ ചിലതൊക്കെ അനുവദനീയമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതാന്ന് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടാക്കരുത്. എന്നാൽ പറ്റാത്ത കാര്യങ്ങൾ ഷോപ്പുകളിൽ വിൽക്കുന്നവരുണ്ട് അല്ലെ? നമ്മുടെ ഷോപ്പുകളിൽ, ചില ആളുകളുടെ ഷോപ്പുകളിൽ വീണയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകളും അതുപോലുള്ള അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വിൽക്കുന്നവരുണ്ട്. ഞങ്ങളുടെ വീട്ടിലില്ലല്ലോ, ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മക്കളും കാണുന്നില്ലല്ലോ എന്നല്ല, അതിന്റെ ആളുകൾ, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതിന്റെ വിൽപ്പനക്കാർ, അതിന്റെ മുതലാളിമാർക്കും ലൈലത്തുൽ ഖദർ പ്രതീക്ഷ വേണ്ട. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾക്ക് ചെയ്യാൻ അനുവദനീയമല്ലാത്ത വിഷയങ്ങളെയും കാര്യങ്ങളെയും മറ്റുള്ളവന് ചെയ്യാൻ സൗകര്യപ്പെടുത്തി കൊടുക്കലും തെറ്റാണ്. നമ്മുടെയൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ സ്റ്റാറ്റസ് വെക്കാറുണ്ട്, ഏതോ സിനിമാ നടിയുടെയും ഏതോ സിനിമയുടെയും ചെറിയ ക്ലിപ്പുകളും പാട്ടുകളും, അതുപോലെ പാടില്ലാത്ത, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് തന്നെ പറ്റാത്തത് സ്റ്റാറ്റസായി വെച്ചിട്ട് 200-ും 300-ും ഒക്കെ ആളുള്ള ഗ്രൂപ്പിൽ ആളായി ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്റ്റാറ്റസ് കണ്ടുപോകുന്ന ആരൊക്കെയാണ്? അവരൊക്കെ കണ്ണുകൾ ചെയ്ത സിനയുടെ കുറ്റം വിസറ് ഓരോരുത്തരുടെ അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് സ്റ്റാറ്റസ് അടിക്കടി മാറ്റിക്കൊണ്ടിരുന്ന് ഇത്തരം തെറ്റുകൾക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നവരെ ഒരു നേരം നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഉമ്മ വാപ്പാമാരെ വെറുപ്പിച്ചവർക്ക് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ മാലാഖമാര് സലാം പറയില്ല. ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഈ മാലാഖമാര് പോകില്ല. ബിംബാരാധകരുടെ വീടിലേക്ക് പോകില്ല. നായാകോരങ്ങൾ എന്നിവ ദീനിന്റെ വിഷയങ്ങളിൽ അഹ്കാമുകൾ പറഞ്ഞ പണ്ഡിതന്മാര് പാടില്ലെന്ന് പറഞ്ഞ പരിധിയുള്ള ഇത്തരം കാര്യങ്ങളെ സൂക്ഷിക്കുന്ന വീടുകളിലേക്കില്ല. വലിയ അശുദ്ധിക്കാരൻ താമസിക്കുന്ന വീടുകളിലേക്കില്ല. ഇത് തഫ്സീർ റൂഹുൽ ബയാനിലുണ്ട്. ശരീരത്തിൽ കുങ്കുമം പോലുള്ള പാടില്ലാത്ത, പുരുഷന് പാടില്ലാത്തത് അവനും, അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വീടുകളിലേക്ക്, വളപ്പുകളിലേക്ക്,
വീടുകളെ വാനലോകത്തില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ആകാശത്ത് സിദ്രത്തുൽ മുന്തഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന മാലാഖമാർ വാനലോകത്തില്ലാത്ത രണ്ട് കർമ്മങ്ങളെ കാണുമ്പോൾ ആ വീടുകളിലേക്ക് തള്ളി കയറുമെന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ റാസിയിൽ പറയുന്നുണ്ട് വാനലോകത്തില്ലാത്ത രണ്ട് കാര്യമാരാണോ ഖദറിന്റെ രാവിൽ ചെയ്യുന്നത് ആ വീടുകളിലേക്ക് മാലാഖമാർ തള്ളിക്കയറും ഒന്ന് ദാനധർമ്മമാണ് ഖദറിന്റെ രാവിൽ ദാനധർമ്മം ചെയ്യുന്നവന്റെ വീട്ടിലേക്ക് അവർക്ക് അവിടെ പരിചയമില്ലാത്ത കർമ്മങ്ങളെ കാണുമ്പോ മാലാഖമാർ ആകാശ അമ്പര ഗംഗയിലെ ഗഗനചാരികളെക്കാളും എണ്ണം ഇവിടെ ഇറങ്ങുന്ന മാലാഖമാർ ആ വീടുകളിലേക്ക് തള്ളിക്കയറുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് തേങ്ങിക്കരയുന്ന വീടാണ് പാപിയുടെ തേങ്ങിക്കരച്ചിലാണ് തസ്ബീഹ് ചൊല്ലുന്ന ഈണത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്റെ പാപങ്ങൾ ഓർത്ത് തേങ്ങിക്കരയുന്ന വീടേതാണോ ആ വീടുകളിലേക്ക് വന്ന് മാലാഖമാർ സലാം പറയുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഇദാ ദഖല അശ്ർ ഇദാ ദഖല അശ്ർ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവസാനത്തെ അവാഹർ അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബ് ഐഖലാഹുലഹു കുടുംബക്കാരെ തട്ടി വിളിക്കും ഉറങ്ങല്ലേ എണീക്ക് ലൈലത്തുൽഖദ്ർ അതിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് വശദ്ദ മിസർ എല്ലാ ഭാര്യമാരിൽ നിന്ന് അകന്നു കഴിയുമായിരുന്നു അഥവാ മുണ്ടൂലെന്നല്ല ഭാര്യമാരിൽ നിന്ന് കിട്ടേണ്ട ശാരീരികപരമായ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അള്ളാഹുവിന് വേണ്ടി ആ ദിനങ്ങളിൽ പള്ളിയിൽ ഇത്തിക്കാഫിനെ നിത്യമാക്കിയിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് രണ്ട് വിഷയം കൂടെ പറയട്ടെ ആ രാത്രിയിൽ ചെയ്യേണ്ട ആരാധനയിൽ പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാര് പറയുന്നത് ഒന്ന് ആയത്തിൽ കുർസി പാരായണം ചെയ്യലാണ് ആമന റസൂലേ ആമന റസൂലേ ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുക ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ പിന്നെ ഇദാ സുൽസിലത്തിൽ അല്ലാഹു സിൽസാലഹ കാരണം ഇദാ സുൽസല എന്നാൽ നിസ്ഫുൽ ഖുർആൻ ഖുർആന്റെ പകുതിയാണ് പിന്നെ പാരായണം ചെയ്യേണ്ടത് കാഫിറൂന കാഫിറൂന റുബൂൽ ഖുർആനാണ് ഖുർആന്റെ നാലിലൊന്നാണ് പിന്നെ ഇഖ്ലാസ് ഖുൽഹുവല്ലാഹു അഹദ് അത് സുദുസുൽ ഖുർആനാണ് പിന്നെ യാസീൻ അത് ഖൽബുൽ ഖുർആനാണ് എത്ര സൂറത്ത് ആറ് സൂറത്തുകള് അന്നത്തെ രാത്രിയിൽ കൂടുതലായി ചെല്ലാൻ ശ്രമിച്ചാൽ പാരായണം ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്ന് ഇദാ സുൽസില രണ്ട് കാഫിറൂന മൂന്ന് ഖുൽഹുവല്ലാഹു അഹദ് നാല് യാസീൻ അഞ്ച് ആയത്തുൽ കുർസി ആറ് ആമന റസൂൽ ഈ സൂറത്തുകളെയും ഈ ആയത്തുകളെയും ആ രാത്രിയിൽ വർദ്ധിപ്പിക്കണമെന്ന് പിന്നെ പടച്ചവനോട് പാപമോചനം തേടണമെന്ന് പിന്നെ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ വർദ്ധിപ്പിക്കണേ അതാണ് ദിക്കർ എന്ന് നടക്കാറുള്ള ഇരുപത്തിയേഴിന്റെ രാവുകളിൽ വാൻവാവ് ദിക്കരെയും മറ്റ് ദിക്കറുകളെയും അന്ന് പരിപ്പിക്കണമെന്നാണ് പിന്നെയോ വസ്സലാത്തു അലൻ നബി എന്റെ നബിയുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കണേ പിന്നെ ശരീരത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം റബ്ബിനോട് പറയണേ ആ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ വലിയ അഹ്ബാബിഹി പിന്നെ തന്റെ കൂട്ടുകാരെ കാര്യങ്ങളും പറയണേ റബ്ബിനോട് അഹിയാ ഇപ്പൊ കൂടെയുള്ള സമകാലികരായ കൂട്ടുകാരെ കാര്യങ്ങൾ പറയണേ റബ്ബിനോട് മരിച്ചുപോയ കൂട്ടുകാരെ കാര്യങ്ങളും റബ്ബിനോട് പറയണേ അവനവന് കഴിയുന്ന സൗകര്യമാകുന്ന സദക കൊടുക്കണേയെന്ന് വയഹ്ഫലു ജവാരിയഹു അനിൽ മാസി ലൈലത്തുൽ ഖദറിന്റെ രാവിലെങ്കിലും കയ്യും കാലും കണ്ണും കാതും കൽബും ഒന്ന് അടക്കി പിടിക്കണം തെറ്റ് ചെയ്യാൻ പോകല്ലേ ഇന്ന് ലൈലത്തുൽ ഖദർ ആയി പോകുമോ എന്ന ചിന്തയിൽ പേടിയിലും മറ്റ് ദിനങ്ങളിലുള്ള എല്ലാ ഏർപ്പാടും നിർത്തിവെച്ച് ഫോണൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് അന്ന് നെറ്റ് വേണ്ട അന്ന് നമ്മുടെ സൈറ്റ് നോക്കണ്ട ആവശ്യമേ ഇല്ല 25, 27, 29 അന്ന് വൈകുന്നേരമായ അന്ന് സൈലന്റ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കണേ അല്ലാഹ് ഇഷ്ടമുള്ള മനുഷ്യനാവാൻ അനിൽ മാസി
അങ്ങനെ നിന്നാൽ അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ആ രാത്രി സൂക്ഷിച്ചാൽ അവൻ ഏറ്റവും പുണ്യമുണ്ട്. മാത്രമല്ല അന്ന് കടന്നു വരുന്ന റൂഹിന് ഒരു അർത്ഥം കൂടെ പറഞ്ഞത് നമ്മുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരെയാണ്. അന്ന് നമ്മുടെ വീടുകളിലേക്ക് ഓരോ വീട്ടിൽ നിന്ന് മരിച്ചു പോയ ജ്യേഷ്ഠനും അനിയനും പാപ്പയും കുടുംബാംഗങ്ങളും ഉമ്മമാരും അവരുടെ ആത്മാക്കൾ അന്ന് വീട്ടു വരുമെന്നാണ്. അതുകൊണ്ടാണെന്ന് ഉസ്താദുമാരെ വിളിപ്പിച്ച് എന്റെ നാടുകളിൽ ഒരു ശൈലിയുണ്ട്, മൈരബ് കഴിഞ്ഞാൽ പോകണം. നാലോ അഞ്ചോ വീടുകളിലേക്ക് പോയിരുന്നു ഇവിടെ വരുന്നതിന്റെ മുമ്പേ, ഒരു കൊല്ലങ്ങൾക്ക് മുമ്പേ നാലോ അഞ്ചോ വീടുകളിൽ സ്ഥിരമായി പോകാനുണ്ടാകുമായിരുന്നു. വാസി നീ വരില്ലെന്ന് ചോദിക്കുമാർ എന്തുകൊണ്ട്? അന്ന് ദ്വാ ചെയ്യിപ്പിക്കും, തനസ്സലുൽ മലായികത്തു മാലാകമാരോടൊപ്പം വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ കടന്നു വരുമെന്ന് വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുടെ ഈ അറിവുണ്ടായിരുന്ന വല്യമ്മമാർ ഉപ്പമാര് വീടുകളിലേക്ക് അന്ന് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണമൊരുക്കേട്ട് മധുരം കൊടുത്തിട്ട് ദ്വാ ചെയ്യിപ്പിച്ചിരുന്ന മരണപ്പെട്ടു പോയ ബാപ്പാക്ക് ഉമ്മാക്ക് അവിടുത്തെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു ചര്യയാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രീതിയിൽ പരിശുദ്ധ റമളാനെയും ഖദറിനെയും സ്വീകരിക്കാൻ പഠിച്ച നമുക്ക് തൗഫീഖ് തരട്ടെ.